മാലാ പാർവതി നമ്മോടൊപ്പം ടെലിഫോൺ വിളിച്ചിരുന്നുണ്ട്. ശ്രീമതി മാലാ പാർവതി, ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഞെട്ടൽ ചെറുതല്ല. പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എനിക്ക് ഞെട്ടലില്ല. നമുക്ക് ഞെട്ടലില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സമഗ്രമായി ഒരു പഠനത്തിലൂടെ പുറത്തു വരുമ്പോ അത് എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞതെന്ന് അറിയുന്നതിന്റെ ഒരു അറിവുണ്ട്, അത്രേ ഉള്ളൂ. ഞെട്ടലില്ല. ഈ റിപ്പോർട്ട് ഇങ്ങനെ പുറത്തു വന്നു, അതിനപ്പുറത്തേക്ക് ഇനി അത് ഏത് രീതിയിൽ മാറ്റപ്പെടണം? ഇപ്പോൾ സർക്കാർ ഒരു സിനിമാ നയം പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ. അങ്ങനെ ഒരു സമഗ്ര സിനിമാ നയം, അങ്ങനെ ഒരു സമഗ്രമായ മാറ്റം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇപ്പൊ ആദ്യം വേണ്ടത് ഒരു പഠനമാണ്. ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കറന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് ആശാസ്യമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അറിവിന്റെയും കഴിവിന്റെയും അടിസ്ഥാനത്തിൽ എന്താ പറയാ, പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ത്രീകൾക്കും ചെറുപ്പക്കാരായ ആമ്പിള്ളേർക്കും എല്ലാം സുരക്ഷിതമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരിടമായി സിനിമാ മേഖല മാറണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതാണല്ലോ ഒരു പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ചെയ്യേണ്ടത്. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ പഠനമാണിത്. കേരള പോലെ ഒരു സർക്കാർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ പഠനമായിരിക്കും. അപ്പൊ അത് വളരെ അഭിനന്ദർഹിക്കുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അവർ ഒരുപാട് ഡിലേ ചെയ്ത്, എന്ത് മാത്രം സ്ട്രഗിൾ. അത് മാധ്യമങ്ങളുടെ ഒരു സല്യൂട്ട് ഗോസ് ടു ഓൾ ദി മീഡിയ പീപ്പിൾ ഔട്ട് ദെയർ. അവരുടെ ഒരു ശ്രമം കൊണ്ടാണ് ഇത് പുറത്തു വന്നത്. വിവരാവകാശ കമ്മീഷനിൽ പോവുകയും ഒക്കെ ചെയ്തു, WCCയും ഒക്കെ ശ്രമം കൊണ്ടാണ് ഇത് പുറത്തു വന്നത്. അപ്പൊ ആ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ഇത് മാറ്റം വരുത്തേണ്ടത്. കാരണം ഇതൊരു ഓർഗനൈസ്ഡ് മേഖലയല്ല സിനിമ. അപ്പൊ നമുക്കിപ്പോ ഡൗറിയുടെ സിസ്റ്റത്തിൽ നമുക്ക് നിയമമുണ്ട്. എന്ന് വെച്ചാൽ ഡൗറി കൊടുക്കുന്നില്ലേ, ഇപ്പോഴും കൊടുക്കുന്നില്ലേ, ഉണ്ട്. അപ്പൊ അതേപോലെ ക്രൈം എഗൈൻസ്റ്റ് വിമൻ, വർക്ക് പ്ലേസ് ഹെറസ്മെന്റ് ലോ വന്നു, പക്ഷെ നടക്കുന്നില്ലേ, നടക്കും. പക്ഷെ അതിനെ ഒരു 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 സിസ്റ്റം ഉണ്ടായി കഴിയുമ്പോൾ കുറെ കൂടി ഒരു പെർസ്പെക്റ്റീവിലാവും, കുറെ കൂടി സുരക്ഷിതത്വം വരും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഉദാഹരണത്തിന് ഇപ്പൊ പരാതി പറഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ പല പല മേഖലയിൽ ഇപ്പം പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഹെറസ്മെന്റോ മോളസ്റ്റേഷനോ പരാതി കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടിയിട്ടുള്ള വർക്ക് എത്രത്തോളം വർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ടാഗ് ചെയ്യും, കുഴപ്പക്കാരാണ്, അവരെ വേണ്ട, അവര് ഭയങ്കര മെനക്കേടായിരിക്കും സെറ്റി വന്ന. പിന്നെ അങ്ങനെ അവരെ പിന്നെ അങ്ങൊരു ഒരാളിങ്ങനെ കമന്റ് പറയും. പിന്നെ അവര് ചിലപ്പം ഈ പുതിയതായി വരുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറിനും ഒന്നും അറിഞ്ഞുകൂടായിരിക്കും, ആ ഹെയർ ഡ്രസ്സറിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ അസിസ്റ്റന്റ് ഡയറക്ടറിനെ കുറിച്ചോ ആക്ടറിനെ കുറിച്ചോ. പക്ഷെ ഞങ്ങള് ഉത്തരവാദികളല്ല കേട്ടോ, നമ്മള് മെനക്കേടായിരിക്കും എന്ന് പറയുമ്പോൾ അവര് പിന്നെ വിളിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ വെക്ക് എന്ന് പറഞ്ഞ് അതങ്ങനെ പോവും. അപ്പൊ ഈ മാറ്റി നിർത്തപ്പെട്ടവരുടെ കണക്ക് എത്ര പേരെയാണ് ഇപ്പൊ എത്ര ഇത്ര വർക്ക് ചെയ്തുകൊണ്ടിരുന്നവര്. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം. ഹാപ്പി സർദാർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു കാരവൻ ചോദിച്ചു എന്ന് പറയുന്ന ഒരു വിഷയം, കാരവൻ ചോദിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, എന്റെ സത്യാവസ്ഥ വേറെയാണ്. അപ്പൊ ആ പിന്നെ സുരക്ഷിതമായി ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരവൻ ഞാൻ സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഒരു 23-25 സിനിമയാണ് ആ വർഷം ഞാൻ ചെയ്തത്. അതിനുശേഷം മൊത്തം വർഷങ്ങളും കൂടെ ചേർത്ത് അത്രയും സിനിമ വരില്ല, പെട്ടെന്ന് കുറയും, അതിന്റെ കണക്ക് കുറയും. ആ ഇവരെ പെട്ടെന്ന് നമ്മള് ഇവരുടെ കുഴപ്പം അത് പിന്നെ ഹരസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല. പക്ഷെ എന്നാ പോലും എന്താ ഒരു സിസ്റ്റത്തിനെതിരെ നിൽക്കുന്ന ആളെ പെട്ടെന്ന് ഒരു തൊട്ടുകൂടാത്ത ഒരാളായി, ഒരു കുഴപ്പക്കാരിയായി മാറ്റി നിർത്തും. അപ്പൊ ഇത് ഈ ഒരു പഠനം തന്നെ ഇത്ര ഒരു ഒരു പെൺകുട്ടി പരാതി കൊടുത്തു, അവരതിനു മുമ്പ് എത്ര സിനിമ ചെയ്തു, അതിനുശേഷം അവർക്ക് എത്ര അവസരം കിട്ടി എന്ന് പഠിച്ചാൽ തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും നമുക്ക്. അപ്പൊ എങ്ങനെയാണ് ഒരു സിസ്റ്റം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഒരാളെ മാറ്റി നിർത്താൻ? അതെ അതെ, ശരി. നന്ദി ശ്രീമാല പാർവതി, പ്രതികരണം അറിയിച്ചതിന്.